ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെജിറ്റേറിയൻസിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അത് മാത്രമല്ല, നോൺ വെജിറ്റേറിയൻസിന് നമുക്ക് മീൻ വറുത്തതൊന്നും ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടാവും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്ന ഒരു കോവക്ക ഫ്രൈ ആട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 250 ഗ്രാം കോവക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് നാടൻ കോവക്ക കിട്ടുവാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ നമുക്കത് കിട്ടിയില്ലെങ്കിലും നമുക്ക് സാധാ കടയിൽ കിട്ടുന്ന കോവക്ക മേടിച്ചാലും മതി. എന്നിട്ട് ഞാൻ അതിൻ്റെ 4 സൈഡും കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീനൊക്കെ വറുക്കാൻ വരയത്തില്ലേ, അതുപോലെ. ഇനി നമുക്ക് ഈ കോവക്ക ഒരു കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു കപ്പിന് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ. കോവക്ക അധികം നേരം ഒന്നും കിടക്കേണ്ട. നമ്മൾ ഈ ഒഴിച്ചൊരു അളവിന് നിങ്ങൾ വെള്ളം എടുത്താൽ മതിയാവും. നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാട്ടോ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തേക്കുന്നത്, ഒരു ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് 15 തൊട്ടിട്ട് 20 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ ഒരു കാരണവശാലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇതിപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും അടിയിൽ ഒന്നും പിടിച്ചിട്ടില്ല. വെള്ളമൊക്കെ ഒഴിച്ചത് കറക്റ്റ് ആയിരുന്നു. നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ആ ടൈമിൽ ഇതിലേക്ക് കൊണ്ടൊരു മസാല പ്രിപ്പയർ ചെയ്യാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി അല്ല, സാധാ മുളക് പൊടിയാണ്. ഇനി ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ചേർക്കട്ടെ. അതാകുമ്പോൾ ഒരു കളറും ഒക്കെ ഉണ്ടാവും. ഇനി അതിലേക്ക് നമ്മൾ കോവക്ക വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നാലേ കോവക്കയിൽ കറക്റ്റായിട്ട് നമുക്ക് പുരട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് സ്പൂൺ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോവക്കയൊക്കെ നല്ല രീതിക്ക് തണുത്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു കട്ടിംഗ് ബോർഡിൻ്റെ മേലെ വെച്ചിട്ടൊരു വെയിറ്റ് ഉള്ളൊരു കത്തി വെച്ചിട്ട് പതിയെ ഒന്ന് അമ്മക്കി കൊടുക്കേണ്ട. ഇതല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ഇടികല്ലാണോ ഉള്ളതെങ്കിൽ അത് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതിയാവും. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലയൊക്കെ ഇതിൽ കറക്റ്റായിട്ട് പിടിക്കും. നമ്മളിത് ചെയ്തു വെച്ചേക്കുന്നത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മസാലയില്ല കൂട്ടലിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ മീൻ വറുക്കാനൊക്കെ അരച്ച് പറ്റുന്ന പോലെ നല്ല രീതിക്ക് ഇതിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് ഓരോന്നായിട്ട് എടുത്ത് ചെയ്യുമ്പോൾ ഒത്തിരി സമയം പോകും. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഉള്ളിലേക്കൊക്കെ നല്ലോണം മസാല പിടിപ്പിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ മസാലയിലൊക്കെ കുളിച്ച് നമ്മുടെ കോവക്ക നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 10 മിനിറ്റ് വെക്കണമെങ്കിൽ വെക്കാം. ഇപ്പോൾ ടൈം ഇല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആട്ടോ ഏറ്റവും ടേസ്റ്റ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഓരോ കോവക്കയായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ കോവക്ക നല്ലൊരു ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഈ കോവക്ക ഫ്രൈ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടവും. കാര്യം നല്ല ജ്യൂസി ആയിട്ട് സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ. ഈ കോവക്ക അധികം ഇഷ്ടമല്ലാത്തവരാണ് എങ്കിൽ, എന്നെപ്പോലെയുള്ളവരൊക്കെ ആണെങ്കിൽ, എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മസാലയൊക്കെ തേച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് മൊരിഞ്ഞൊക്കെ കിട്ടും. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായേക്കുന്നത്. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് തിരിച്ചു മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണേൽ കുറച്ചും കൂടെയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഈ സിമ്പിൾ ആയിട്ടുള്ള കോവക്ക ഫ്രൈ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് ഇഷ്ടാവും. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.